അല്പസമയം കരങ്ങളായി അടിച്ചുകൊണ്ട് എല്ലാ യങ്സ്റ്റേഴ്സും എല്ലാ ടീൻസും എല്ലാ യൂത്ത്സും ഒരുമിച്ച് ചേർന്ന് കഥാവിനെ സ്തുതിക്കാം. എൻ്റെ പ്രിയനെ പോൽ സുന്ദരനായി ആരുമില്ല ഉലകിൽ. ഒരുമിച്ച് ചേർന്ന് പാടാം. എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരന മനോഹര അങ്ങേ പിരിങ്ങി ലോകയാത്ര, പാതിർതരം ചാരന്മാരെ വാരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വേടിയോ ഈ മണ്ണെ പ്രതി, ഈ മണ്ണെ പ്രതി മാണിക്യം ചേർന്ന് സുന്ദരനാ, സുന്ദരന മനോഹര അങ്ങേ പിരിങ്ങി ലോകയാത്ര, പാതിർതരം ചാരന്മാരെ വാരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വേടിയോഗില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വേടി ചേർന്ന് പ്രേമമെന്നിൽ, പ്രേമമെന്നിൽ വർദ്ധിക്കുന്നേ പ്രിയനോട് ചേരുവാൻ. നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചു ചേർന്ന് പാടിയല്ലേ പ്രേമം. പ്രേമമെന്നിൽ വർദ്ധിക്കുന്നേ പ്രിയനോട് ചേരുവാൻ, നാളുകൾ ഞാൻ എണ്ണി എണ്ണി. ഓ സുന്ദരനാ, സുന്ദരന മനോഹര അങ്ങേ പിരിങ്ങി ലോകയാത്ര, പാതിർതരം ചാരന്മാരെ വാരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വേടിയോഗില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം ചേർന്ന് എരിശലേ പുത്രിമാരൻ, എരിശലേ പുത്രിമാരൻ ചുറ്റും നിന്നൂരാപ്പകൾ, പ്രിയനോടുള്ള അനുരാഗം കവർന്നു ചേർന്ന് പാളിയാട്ടെ. ഏരുശലേ പുത്രിമാരൻ ചുറ്റും നിന്നൂരാപ്പകൾ, പ്രിയനോടുള്ള അനുരാഗം തിരുവള്ള സുന്ദരേ. സുന്ദരന മനോഹര അങ്ങേ പിരിങ്ങി ലോകയാത്ര, പ്രകൃതരം ചാരന്മാരെ വാരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വേടിയോഗില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വേടി ചെറുപടം. ലോകസുഖ ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ, ഓടിയോടു കൂടി ആയിരിക്കുന്ന സ്ഥാനങ്ങൾ കൈകളെ അടിച്ചുകൊണ്ട് ചേർന്ന്. ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ, ഓടിയോടു കൂടെ എൻ്റെ ശരവണം. സുന്ദരന, സുന്ദരന മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര, പകുതരം ചാരന്മാരെ വായിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വേടിയോഗില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം ഒരിക്കൽ കുടിച്ചാർന്ന് സുന്ദരന, സുന്ദരന മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര, പകുതരം ചാരന്മാരെ മാണിക്യം വേടിയോ. വെള്ളത്തിൻ കുമിള പോലെ, വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജഡിക സുഖങ്ങളെ എതിരേൽക്കുകിൽ ആമേൻ. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജഡിക സുഖങ്ങളെ എതിരേൽക്കുകിൽ, സുന്ദരന മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര, പ്രകൃതരം ചാരന്മാരെ വാരിക്കുമോ. ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയോഗില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിച്ചു. സർവാംഗ സുന്ദരൻ, സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സർവാംഗ സുന്ദരൻ തന്റെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യം അതുകൊണ്ട് ചേർന്ന് സുന്ദര, സുന്ദരന മനോഹര അങ്ങേ പിരിങ്ങി ലോകയാത്ര, പാതിർതരം ചാരന്മാരെ വാരിക്കുമോ വത്സല. ഈ മണ്ണെ പ്രതി മാണിക്യം ചേർന്ന് ഹല്ലേലൂയാ, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയോ ചേർന്നവാട. എൻ പ്രിയനെ, എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാൻ ഉടനെ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ ഹല്ലേലൂയാ. സുന്ദരന മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര, പ്രകൃതരം ചാരന്മാരെ വാരിക്കുമോ വത്സല. ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയോഗില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയോ ചേർന്ന് പ്രേമമെന്നിൽ,
പ്രേമെന്നിൽ വർദ്ധിക്കും പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചേ. പ്രേമെന്നിൽ വർദ്ധിക്കും പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചേ. സുന്ദരന സുന്ദരന മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര പ്രാതുതരം ചാരന്മാരെ വാരിക്കുമോ മണ്ണെ പ്രതിമാണിക്കം വെടിയുകില്ല ഞാൻ. ഈ മണ്ണെ പ്രതിമാണിക്കം വെടി ചേർന്ന് വെള്ളത്തിൽ കുമിള പോലെ വെള്ളത്തിൽ കുമിള പോലെ നിന്നെ വിളങ്ങിടുന്ന ചെടിക സുഖങ്ങളെന്റെ ഏതിരേൽക്കുകിൽ വെള്ളത്തിൻ കുമിള പോലെ നിന്നെ വിളങ്ങിടുന്ന ചെടിക സുഖങ്ങളെന്നെ ചേർന്ന് സുന്ദരനാ സുന്ദരന മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര പ്രാതുതരം ചാരന്മാരെ വാരിക്കുമോ വർഷന. ഈ മണ്ണെ പ്രതിമാണിക്കം വെടിയോകില്ല ഞാൻ. ഈ മണ്ണെ പ്രതിമാണിക്കം വെടി ചേർന്ന് സുന്ദരന സുന്ദരന മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര പ്രാതുതരം ചാരന്മാരെ വാരിക്കുമോ വർഷന. ഈ മണ്ണെ പ്രതിമാണിക്കം വെടി ഈ മണ്ണെ പ്രതി ഈ മണ്ണെ പ്രതിമാണിക്കം വെടി ഈ മണ്ണെ പ്രതി ഈ മണ്ണെ പ്രതിമാണിക്കം വെടിയുകില്ല ഞാൻ. ഈ മണ്ണെ പ്രതിമാണിക്കം വെടിയുകില്ല ഞാൻ. സുന്ദരന മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല. ഈ മണ്ണെ പ്രതിമാണിക്യം വെടിയോ ഒന്ന് ചേർന്നൊന്ന് പാടിയാട്ടെ. ഈ മണ്ണെ പ്രതിമാണിക്യം വെടിയോ സുന്ദരനാം സുന്ദരനാം മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ചാരന്മാരെ വാരിക്കുമോ വത്സല. ഈ മണ്ണെ പ്രതിമാണിക്യം വെടിയോകില്ല ഞാൻ. ഈ മണ്ണെ പ്രതിമാണിക്യം വെടിയോകില്ല ഞാൻ. ഹല്ലേലൂയ. ഇന്ന് എത്ര പേർക്ക് സന്തോഷമുണ്ട്? എനിക്കറിയാം യൂത്ത്സ് ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്, ടീൻസ് ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പാടിയ പോലെ തന്നെ സുന്ദരന മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചിന്തിച്ച് നോക്കാൻ പറ്റത്തില്ല. കർത്താവില്ലാത്ത ജീവിതം നമുക്ക് ചിന്തിച്ച് നോക്കാൻ പറ്റത്തില്ല. എനിക്കറിയാം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്, വാലൻ്റൈൻസ് ഡേ ആണ്. പലരും മധുരങ്ങൾ കൈമാറുന്ന ദിവസങ്ങളാണ്. അതുപോലെ തന്നെ പല കാര്യങ്ങളും ഇന്നീ ദിവസങ്ങളിൽ പല കാര്യം മധുരങ്ങളും അങ്ങനെ സ്നേഹമൊക്കെ പങ്കിടുന്ന ഒരു ദിവസമാണ്. പക്ഷെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ യേശുവിനെ പൂർണ്ണമായും സ്നേഹിക്കുന്നുണ്ടോ? ആർ യു ലവ് ജീസസ് ക്രൈസ്റ്റ് വെരി സിൻസിയർലി? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. കാരണം ഈ ലോകത്തിൽ കാണുന്ന സ്നേഹം പലവിധമാകുന്ന സ്നേഹങ്ങളുണ്ട്. മാതാപിതാക്കളിൽ നിന്നുള്ള സ്നേഹമുണ്ട്, കൂട്ടുകാരിൽ നിന്നുള്ള സ്നേഹമുണ്ട്, കാമുകി കാമുകന്മാർ തമ്മിലുള്ള സ്നേഹമുണ്ട്. പക്ഷേ ഈ സ്നേഹത്തിനൊക്കെ ഒരു അതിരുണ്ട്. ഈ സ്നേഹമെല്ലാം ഒരു ടെമ്പററിയാണ്, ജീവിതത്തിൽ ഒരു ടെമ്പററിയാണ്. പക്ഷേ നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവ്, നിന്നെ എൻറ്റേണലി നിന്റെ ജീവിതത്തിൽ മുഴുവൻ നിന്നെ സ്നേഹിക്കുവാൻ കഴിയുന്ന ഒരു കർത്താവ് ഉണ്ട്. ആ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ. നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് ചിന്തിക്കുന്നത്, എങ്ങനെ ആയിരിക്കണം എന്ന് വിചാരിക്കുന്നത് കർത്താവാണ്. ഹല്ലേലൂയ. ആ നിത്യമാകുന്ന സ്നേഹം കൊണ്ട് നമ്മളെ നിറയ്ക്കുവാൻ കർത്താവിന് സാധിക്കും. ആമേൻ. ഈ ലോകത്തിൽ കാണുന്ന സ്നേഹം എല്ലാം ശാശ്വതമല്ല, അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പരിധിയുണ്ട്. അതിൽ കൂടുതൽ നമ്മളെ സ്നേഹിക്കുവാൻ ഇവിടെ ആയിരിക്കുന്ന മനുഷ്യർക്ക് സാധിക്കത്തില്ല. പക്ഷേ നിന്നെ സ്നേഹിക്കുവാൻ, നിന്നെ മാറോടണയ്ക്കുവാൻ ഒരാൾക്ക് കഴിയും. അത് നമ്മൾ ഉയർത്തുന്ന നസ്രനായ യേശുവിൻ്റെ സ്നേഹമാണ്. വിശ്വസിക്കുന്ന കരങ്ങളെ ഉയർത്തിയെന്ന് സന്തോഷത്തോടെ ചേർന്ന് ഹല്ലേലൂയ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ ഒരാളെ കാണാൻ സാധിക്കും, ഷീമോൻ പത്രോസിനെ കാണാൻ സാധിക്കും. ഷീമോൻ പത്രോസിൻ്റെ അടുത്ത് യേശു എന്ന് പറയുന്നു. 3-ാം പ്രാവശ്യം ഉയർത്തെഴുന്നേറ്റിന് ശേഷം 3-ാം പ്രാവശ്യം ഷീമോൻ പത്രോസിൻ്റെ അടുക്കിലേക്ക് കർത്താവ് വന്ന് പറയുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നിനക്കെന്നോട് പ്രിയമുണ്ടോ? ആദ്യത്തെ വട്ടം ചോദിച്ചു, നിനക്കെന്നോട് സ്നേഹമുണ്ടോ? നീ എന്നെ സ്നേഹിക്കുന്നു, നീ എന്നെ ആഴമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ശിമോൻ പത്രോസ് പറഞ്ഞു, ഞാൻ ഉവ കർത്താവേ, ഞാൻ സ്നേഹിക്കുന്നു. 2-ാമത്തെ വട്ടം ചോദിച്ചു,
നീ എന്നെ ആഴമായി സ്നേഹിക്കുന്നുണ്ടോ? ഊവ് കർത്താവേ, എനിക്കങ്ങയോട് പ്രിയമുണ്ട്. പക്ഷേ മൂന്നാം വട്ടവും യേശു ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇന്ന് നിങ്ങളോട് ഓരോരുത്തരോടും കർത്താവ് ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ എന്നെ പൂർണ്ണമായി സ്നേഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അതിനവിടെ ഒരു കാരണമുണ്ട്. ശിമോൻ പത്രോസ് നമുക്കെല്ലാവർക്കും അറിയാം, യേശുവിനെ മൂന്ന് വട്ടം തള്ളി പറഞ്ഞു. മൂന്നാം വട്ടം ശിമോൻ പത്രോസിനോട് ദൈവം ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നത്, ശിമോൻ പത്രോസിൻ്റെ ഉള്ളിൽ ഒരു ദുഃഖം നേരിട്ടു. ആ ദുഃഖം എന്താണെന്ന് വെച്ചാൽ, മൂന്ന് പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞു. യേശു മൂന്ന് പ്രാവശ്യം ശിമോൻ പത്രോസിനോട് ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പലരുടെയും ജീവിതത്തിൽ ഇന്ന് രാത്രികാലം യേശു വന്ന് ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ആമേൻ. കാരണമുണ്ട്. ആ കർത്താവ് നമ്മളെ വീണ്ടെടുത്തു, പാപത്തിൻ്റെ ചെളിക്കുഴിയിൽ നിന്ന് വീണ്ടെടുത്തു. എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എൻ്റെ ജീവിതം അങ്ങനത്തെ ഒരു ജീവിതമായിരുന്നു, പാപത്തിൽ കടന്നൊരു ജീവിതമായിരുന്നു. പക്ഷേ അവിടെ നിന്നെല്ലാം വലിച്ചെടുത്തുകൊണ്ട് വന്ന് ഈ ഒരു പവർ വിഷൻ്റെ പ്ലാറ്റ്ഫോമിൽ എന്നെ നിർത്തണമെങ്കിൽ യേശു എന്നെ സ്നേഹിച്ചിട്ട. ഹല്ലേലൂയ. എനിക്ക് മാത്രമല്ല, ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരെയും യേശു അവരെ സ്നേഹിച്ചതുകൊണ്ട്, യേശുവിൻ്റെ സ്നേഹം അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചതുകൊണ്ട് മാത്രമാണ് അവരെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. ഓരോരുത്തരോടും ദൈവം ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നോ? ഇന്ന് ഇന്ന് രാത്രികാലം ഒന്ന് പറയാമോ, ഹൃദയത്തിൽ തൊട്ടുന്നവർ, കർത്താവ് ഞാൻ അങ്ങേ സ്നേഹിക്കുന്നുണ്ട്. കാരണം ഞാൻ അങ്ങേ സ്നേഹിക്കുന്നുണ്ട് കാരണം അങ്ങ് എന്നെ വീണ്ടെടുത്തവനാണ്. അല്ലേ, അങ്ങനെ വീണ്ടെടുത്തവനാണ്, അങ്ങനെ വേർതിരിച്ചവനാണ്, അങ്ങയുടെ മകനാക്കി മകളാക്കി തീർത്ത ദൈവത്തിൻ്റെ സ്നേഹം. അതുകൊണ്ടൊന്ന് പറയേ, കർത്താവ് പ്രണയമാണ് കർത്താവിനോട്. ആ പ്രണയത്തെ ഞാൻ കണ്ടെത്തുന്നു എൻ്റെ കർത്താവിലൂടെ. ഹല്ലേലൂയ ജീസസ്, ആമേൻ. ഹല്ലേലൂയ. കാരണം നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു കർത്താവ് സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ, ആമേൻ. ആ നല്ല കർത്താവിനെയാണ് ഇന്ന് സ്നേഹിക്കുന്നത്. നമ്മളുടെ നിരാശയിൽ നമ്മൾ പ്രത്യാശയിലേക്ക് പോകുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുവാൻ അനേക മനുഷ്യർ കാണും. നമ്മുടെ തളർച്ചയിൽ നിന്ന് നമ്മൾ വളർന്നു വരുമ്പോൾ, നമ്മൾ ഉയർച്ച പ്രാപിക്കുമ്പോൾ മനുഷ്യരോട്, പക്ഷേ നിൻ്റെ കഷ്ടപ്പാടിൻ്റെ നടുവിൽ, നിൻ്റെ നെടുവീർപ്പിൻ്റെ നടുവിൽ, നിൻ്റെ പ്രയാസത്തിൻ്റെ നടുവിൽ കൂടെ ഇരിക്കുന്ന ഒറ്റ മനുഷ്യനേ ഉള്ളൂ, ഒറ്റ മനുഷ്യനേ ഉള്ളൂ, ഒരേ ഒരാളേ ഉള്ളൂ. അത് യേശു മാത്രമാണ്, അത് യേശു മാത്രമാണ്. ഒറ്റ മനുഷ്യരും നിൻ്റെ കഷ്ടപ്പാട്, നിൻ്റെ താഴ്ചയിൽ നിൻ്റെ കൂടെ വരുന്നില്ല. താൽക്കാലികമായിട്ട് വന്നെന്ന് വരാം, പക്ഷേ അതിൻ്റെ നടുവിൽ യേശുവിനെ നിന്നെ ആശ്ലേഷിക്കുവാൻ, യേശുവിനെ നിന്നെ ഉയർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കും. ഹല്ലേലൂയ. എത്ര ബാരിയേഴ്സ് നിൻ്റെ മുമ്പിലുണ്ടായാലും അതിനെയെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് എൻ്റെ യേശുവിൻ്റെ സ്നേഹം നിന്നെ തേടി വന്ന് നിന്നെ ഉയർത്തുവാൻ കഴിയുന്ന ഒരു കർത്താവിൻ്റെ സ്നേഹത്തെയാണ് ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ ഉയർത്തുന്നത്. ഹല്ലേലൂയ. പ്രാണൻ പോകുവോളം സ്നേഹിച്ച ഒരു കർത്താവ്, പ്രാണൻ പോകുവോളം ജീവനെ തന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ ജീസസ്. ഭൂവിൽ ആർക്ക് തരാൻ പറ്റാത്തൊരു സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറച്ച കർത്താവ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആ കർത്താവിനെയാണ് ഇന്ന് നമ്മൾ ഉയർത്തുന്നത്. വേറെ ഒരു സ്നേഹവും വേണ്ട. കർത്താവേ, കർത്താവിനോടാണ് ആണ് ഞങ്ങൾക്ക് പ്രണയം. കർത്താവേ, അങ്ങയോടാണ് ഞങ്ങൾക്ക് പ്രണയം. ഞങ്ങൾക്ക് വേറെ ഒരു മനുഷ്യരോടല്ല, വേറെ ഒരു ജഡത്തിനോടല്ല, അങ്ങയോടാണ് എനിക്ക് പ്രണയം. ഹല്ലേലൂയ. അങ്ങയോടാണ് എനിക്ക് പ്രണയം. എൻ്റെ പ്രാണൻ പോകുവോളം ജീവൻ തന്ന കർത്താവ്, ഭൂവിലാരിലും തരാത്ത സ്നേഹത്തെ തന്ന കർത്താവ്. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? പക്ഷെ ഒരമ്മ മറന്നാൽ നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്, നിന്നെ മറക്കാത്തൊരു കർത്താവുണ്ട്. ഇന്ന് വിശ്വസിക്കുന്നവർക്ക് വിടുതല. കർത്താവ് ചെവി വന്ന് പറയുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നോ? ചാടി പറഞ്ഞോ, ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ നന്ദിയോടെ പാടും, പ്രാണൻ പോവോളം ജീവൻ തന്നോനെ ഭൂവിയിലാരേലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിയിടുന്നപ്പ, അങ്ങ് പിരിയില്ല. ഓ ജീസസ്, തിരുവല്ല വശം തരെ പ്രാണൻ കോവോളം ജീവൻ തന്നോനെ, ഭൂവിയിലാരേലും കാണാത്ത സ്നേഹം. ചേർന്ന് ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പ, അങ്ങേ പിരിയില്ല ഞാനെ. ചേർന്ന് പ്രാണൻ പോവോളം, പ്രാണൻ പോവോളം ജീവൻ തന്നു
വിശ്വസ്തനായോനേ ആ സ്നേഹം ഭൂഷിൽ ഞാൻ കണ്ടതാ അങ്ങേ പോലെ വേറാരും ഇൽ ചേർന്ന് പ്രാണൻ പോകോളം ജീവൻ തന്നോനെ ഭൂവിലാരിലും കാണാത്ത സ്നേഹമാർവിൽ ഞാൻ ആമാർവിൽ ഞാൻ ചാരിടും കർത്താവിന്റെ സാന്നിധ്യം അറിയുന്നവർ കർത്താവിനെ സ്നേഹിക്കുന്നവർ ചേർന്ന് പറഞ്ഞാട്ടെ അങ്ങേ പിരിയില്ല പ്രാണൻ പോവണോ പ്രാണൻ പോവണം ജീവൻ തന്ന കരങ്ങളെ ഉയർത്തി പറഞ്ഞാട്ടെ ഭൂവിലാരും തരാത്തൊരു സ്നേഹം നിന്നെ തേടി വരുന്നുണ്ട് നീ കർത്താവിനെ വിട്ട് എത്ര ദൂരം പോയാലും ആ കർത്താവ് നിന്നെ കാത്തിരിക്കുകയാണ് നീ കർത്താവിനെ സ്നേഹിക്കാൻ വേണ്ടി കർത്താവ് നിന്നെ കാത്തിരിക്കുകയാണ് എത്ര ദൂരം പോയാലും അവൻ നിന്നെ കാത്തിരിക്കുന്നു ചേർന്ന് പ്രാണൻ പോകോണം ജീവൻ തന്നോനെ ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ എന്റെ സ്നേഹം അങ്ങേക്കു മാത്രം വേറെ ആരും വേറെ ആരും കവരുകില്ല എന്റേതല്ല നിനക്കു മാത്രം എന്റെ മുറ്റും എന്റെ മുറ്റും താരും നീറായ എന്റെ സ്നേഹം പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് വളരെ നന്ദിയോടെ കാരണം ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ ഒരിക്കലും ഒരു യോഗ്യത ഇല്ലാത്ത ഐ'm saying frankly ഒരു യോഗ്യതയും ഇല്ലാത്ത സ്ഥാനത്ത് യോഗ്യനാക്കി തീർത്തവർക്കരുത് ലോകത്തിന് വേണ്ടി ഓടി ലോകത്തിന് വേണ്ടി പാടി നടന്നൊരു വ്യക്തി ഞാൻ എറണാകുളത്ത് പഠിച്ച സമയത്ത് എൻ്റെ പപ്പ ഒരു സുവിശേഷകനാണ് അവർക്കിതുവരെ അറിയത്തില്ല ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒരു സുവിശേഷകനാണ് പാലക്കാടിൻ്റെ പ്രദേശത്തായിരിക്കും ഞാൻ എറണാകുളത്ത് പഠിക്കാൻ ചെന്നു ഒരു പി ജി ഡിപ്ലോമ കോഴ്സ് എടുക്കാൻ വേണ്ടി ഞാൻ ചെന്നു എനിക്കെൻ്റെ ഫീസ് അടയ്ക്കാനില്ലായിരുന്നു ഫീസ് എൻ്റെ അമ്മ എവിടെ നിന്നോ അടച്ചു പക്ഷേ ഞാൻ ഹോസ്റ്റലിൽ നിന്നെ ഒരു ദിവസം എന്നെ ഇറക്കി വിട്ടു ഫീസില്ല ഹോസ്റ്റലിൽ അടയ്ക്കാൻ ഫീസില്ല എനിക്കെന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ പല ജോലികളും ഞാൻ ചെയ്യാൻ നോക്കി പക്ഷെ അതിലൊന്നും എനിക്ക് നിൽക്കാൻ പറ്റില്ല ദൈവത്തിൻ്റെ സ്നേഹം എന്നെ പുറമോട്ട് 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 ദിസ് ഇസ് നോട്ട് യുവർ വേ ഒരുപാട് എൻ്റെ അങ്ങ് ദൈവം എന്നെ പിടിച്ചുലയ്ക്കുവാനിടയെ തീർന്നു ആ സമയത്ത് ഞാൻ പല ഹോട്ടലിലും ഞാൻ പാടാൻ വേണ്ടി പോകുമായിരുന്നു മെറിഡിയൻ ക്രൗൺ പ്ലാസ സപ്പോർട്ടിങ് സിംഗറായിട്ടാണ് പോകുന്നത് കൊച്ചി സിംഗേഴ്സ് എന്ന് പറഞ്ഞൊരു കൊച്ചി ടാലൻസ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അവരുടെ കൂടെ സിനിമാ പാട്ട് പാടാൻ വേണ്ടി ഞാൻ പോവുകയായിരുന്നു പക്ഷേ അതിലൊന്നും എനിക്കൊരു ആനന്ദം എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല എനിക്ക് കിട്ടുന്ന പൈസയെല്ലാം ഞാൻ വേറൊരു രീതിയിൽ അങ്ങ് പോവുക ദൈവം സഹായിച്ച് വേറൊരു കൂട്ടുകെട്ടിലും ഒരു ലഹരിക്കും ഒരു മദ്യത്തിനും
അടിമയാകാൻ ദൈവം സഹായിച്ചില്ല. പക്ഷെ ഒരു ചർച്ചിൽ ഞാൻ ചെന്നപ്പോൾ, മാവേലിക്കരയിൽ എൻ്റെ ഒരു അങ്കിളിൻ്റെ ചർച്ചുണ്ട്, അവിടെ ചെന്നപ്പോൾ ദൈവം എന്നെ തൊട്ടു. അന്ന് പറഞ്ഞൊരു വാചകമാണ് ഞാൻ പറയുന്നത്, ദിസ് ഈസ് നോട്ട് യുവർ വേ, ഇത് നിൻ്റെ വഴിയല്ല, നിൻ്റെ വഴിക്കല്ല നീ നടക്കേണ്ടത്, എൻ്റെ വഴിക്ക് നീ നടക്കണം. എൻ്റെ വഴിക്ക് നീ നടക്കണം. അന്ന് എന്നെ തേടി വന്ന സ്നേഹമാണ് എന്ന് ഈ പ്ലാറ്റ്ഫോമിൽ എന്നെ നിർത്തുവാനിടയെത്തുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്കൊരു യോഗ്യതയുമില്ല, എനിക്കൊരു യോഗ്യതയുമില്ല പറയുവാൻ, ഒറ്റ യോഗ്യതയുമില്ല. അന്ന് എന്നെ തേടി വന്ന സ്നേഹം എൻ്റെ കാതിൽ ഞാൻ കേട്ടത്. എന്നോട് ഈ കാര്യം പ്രിയ ജീവനച്ചൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓടി വന്ന ആ ഒരു വാക്കുകളാണ്, നീ എന്നെ സ്നേഹിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവോ, ഐ ലവ് യു, ഐ ലവ് യു. ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, പക്ഷെ നീ എന്നെ സ്നേഹിക്കുന്നുവോ. തുടർച്ചയായി എൻ്റെ കാതിൽ കേൾക്കാൻ തുടങ്ങി. തിരിച്ചു പറഞ്ഞു, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, എൻ്റെ സ്നേഹം മുഴുവൻ അങ്ങേക്ക്, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു, എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുമില്ല, എൻ്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരും നീതാ. അന്ന് രാത്രി ഞാൻ നിർത്തിയതാണ്, ലോകത്തിന് വേണ്ടി പാടുന്നത് നിർത്തി. അത് നിർത്തിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ പടിപടിയായിട്ട് ദൈവം ഓരോ നന്മകൾ കൊണ്ട് നിറയ്ക്കുവാൻ തുടങ്ങി. ഇവിടെ വരെ എത്തിച്ചു ഈ സ്ഥാനത്തിൻ്റെ നിർത്തി. അതുകൊണ്ട് എനിക്ക് നന്ദിയോടെ പാടാൻ സാധിക്കും, എൻ്റെ സ്നേഹമെല്ലാം അങ്ങയ്ക്ക്. നിങ്ങളൊരത്ര പേർക്ക് പറയാൻ സാധിക്കും, നിങ്ങളുടെ സ്നേഹം യേശുവിന് കൊടുത്താൽ തകർച്ചകളെ ദൈവം ഉയർത്തിക്കൊണ്ടുവരും. തകർന്നു കിടക്കുന്ന ചണ്ടി കൂമ്പാരത്തിൽ നിന്ന് നിന്നെ ഉയർത്തുവാൻ കഴിയുന്ന ഒരു കർത്താവിനെയാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത്. ഹല്ലേലൂയ. തകർച്ചയുടെ നടുവിൽ ഓരോന്നോരോന്നായി പണിത് ഉയർത്തിക്കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ മഹത്തരമായ, ദൈവത്തിൻ്റെ കയ്യിൽ ഇണങ്ങുന്ന ഒരു ആയുധമാക്കി തീർക്കുവാൻ എൻ്റെ കർത്താവിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് ചേർന്നൊന്ന് പാടിയേട്ട നന്ദിയോടെ. എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുമില്ല, എൻ്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ ഊറ്റും തരും എന്നെ മുറ്റും തരും നീതാ, തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങേ പോലെ, യേശുവേ യേശുവേ, തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങേ പോലെ, ഓ യേശുവേ, സ്നേഹമേ സ്നേഹമേ പ്രേമമേ അങ്ങേ മാർബിൽ ആരാധന